മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ വിദ്യാവാഹന ആപ്ലിക്കേഷൻ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതായി ആരോപണം സ്കൂൾ വാഹനങ്ങളെ ജിപിഎസുമായി ബന്ധിപ്പിച്ച സുരക്ഷാ മിത്ര പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇതുവരെ നടപ്പിലാക്കാത്തത് ഈ അധ്യയന വർഷമാണ് ആപ്ലിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വെച്ചത് എന്നാൽ നിലവിൽ ജില്ലയിൽ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് ആപ്പ് ഉപയോഗിക്കുന്നത് ഇതിലൂടെ സ്കൂൾ ബസിന്റെ തത്സമയ വിവരങ്ങൾ ലഭിക്കും ആദ്യം മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണം ഓരോ സ്കൂൾ വാഹനങ്ങൾക്കും പ്രത്യേകം യൂസർ നെയിമും ലോഗിനും ഉണ്ട് ഇതുപയോഗിച്ച് ബസിന്റെ റൂട്ട് മാപ്പും യാത്ര ചെയ്യുന്ന കുട്ടികളുടെ വിവരങ്ങളും രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പറും ലഭ്യമാകും എന്നാൽ ജില്ലയിലെ സ്കൂളുകളിൽ ഇപ്പോഴും ആപ്പിന്റെ പ്രവർത്തനം ലഭ്യമാക്കാൻ അധികൃതർക്കായിട്ടില്ല സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വിദ്യാവാഹൻ എന്ന ആപ്ലിക്കേഷൻ അതുവഴി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പാതയിൽ അതായത് സ്കൂൾ ബസ്സിലൂടെ കുട്ടികളെ എത്തുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് അത് രക്ഷിതാക്കൾക്കും മറ്റും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് അത് ഇടുക്കി ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഇതിനുള്ള മുൻകൈ എടുക്കുന്നുമില്ല അതുകൊണ്ട് ഇത് ഇതുവരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികളുടെ സുരക്ഷിത യാത്ര ലക്ഷ്യമിട്ടാണ് ആപ്പ് പുറത്തിറക്കിയത് യാത്ര തുടങ്ങുന്നത് മുതൽ രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാം അമിത വേഗമെടുത്താൽ മുന്നറിയിപ്പ് ലഭിക്കും കുട്ടികൾ വിവിധ സ്കൂളുകളിലാണെങ്കിലും ഒറ്റ ആപ്പിൽ വിവരങ്ങൾ ലഭ്യമാകും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് ആപ്പിൽ നിന്ന് ഡ്രൈവറെയോ സഹായിയെയോ നേരിട്ട് വിളിക്കാം അതേസമയം ആപ്ലിക്കേഷൻ എല്ലാ സ്കൂളുകളിലും പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി